ഗ്രാസിം മാവൂർ വിടുക എന്ന മുദ്രാവാക്യവുമായി ഗ്രാസിം ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നു. നവംബർ 21 ചൊവ്വാഴ്ച നടക്കുന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാസിം മാവൂർ വിടുക, മാവൂരിന്റെ ഭൂമിയിൽ സർക്കാർ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 21 ഗ്രാസിം ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് മാവൂർ ഗ്രാസിം സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. 2001 വിവിധ കാരണങ്ങളാൽ മാവൂർ ഗ്രാസിം ഫാക്ടറി അടച്ചുപൂട്ടിയ ശേഷം 2 പതിറ്റാണ്ടിനിപ്പുറവും വ്യവസായ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതെ മാവൂർ ടൗണിനോട് ചേർന്ന് 300 ഏക്കറോളം ഭൂമി കാടുകയറി കിടക്കുകയാണ്. കമ്പനി പ്രവർത്തനം നിർത്തുകയോ വ്യവസായം പരാജയപ്പെടുകയോ ചെയ്താൽ സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഭൂമി സർക്കാരിന് തിരികെ കൈമാറണമെന്നാണ്. 1958 സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകുമ്പോൾ ഗ്വാളിയർ റൈൻസുമായി ഉണ്ടാക്കിയ കരാറിലുള്ളത്. എന്നാൽ 2001 ജൂലൈ 1 പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടും ഭൂമി സർക്കാരിന് തിരിച്ചു നൽകാനോ പുതിയ സംരംഭം തുടങ്ങാനോ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്വാളിയർ റൈൻസ് കോടതിയിൽ നൽകിയ കേസിൽ 2017 ഒക്ടോബർ 17 മുതൽ 2021 ഫെബ്രുവരി 2 വരെ 24 തവണ കൗണ്ടർ സത്യവാങ്മൂലം നൽകാൻ സ്റ്റേറ്റ് അറ്റോർണി ഹാജരായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ വൈകിപ്പിച്ച് ബിർളയുമായി സർക്കാർ ഒത്തുകളിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് മാവൂർ ഗ്രാസിം സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം തുടങ്ങിയത്. ആദ്യഘട്ടമായി മാവൂരിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു. 21 നടക്കുന്ന സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ പങ്കെടുക്കും. മാർച്ചിന് മുന്നോടിയായി മുഴുവൻ വാർഡുകളിലും ബഹുജന കൺവെൻഷനുകൾ നടന്നുവരികയാണെന്നും നേതാക്കൾ അറിയിച്ചു. കൂടെ ഒത്തു കളിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതിനൊരു അറുതി വന്നേ പറ്റും. ഗ്രാസിമും അതേപോലെ തന്നെ സർക്കാരും നടത്തുന്ന ഈ കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു ജനപിന്തുണ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ജനപിന്തുണയുടെ ഫലമായാണ് നിയമസഭയിൽ കഴിഞ്ഞ തവണ വടകര MLA ഈ ഒരു വിഷയം ഉന്നയിക്കുകയും അതിന് സത്വര നടപടികൾ ഉണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പ് നിയമസഭയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്തത്. മാവൂരിലെ ജനങ്ങൾക്ക് മാവൂർ ഗ്രാസിമുമായി ബന്ധപ്പെട്ട കഥകൾ വിസ്മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഏകദേശം 347 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നത് ഇനിയും ഇത്തരത്തിൽ അനുവദിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതിൻ്റെ ഭാഗമായി മാവൂർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാസിം സമരസമിതിയുടെ നേതൃത്വത്തിൽ മാവൂർ ഗ്രാസിം വിടുക, സർക്കാർ അവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി നവംബർ 21 രാവിലെ 11 മണിക്ക് മാവൂർ ഗ്രാസിം ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറി നിന്നിരുന്ന സ്ഥലം. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, വളപ്പിൽ റസാക്ക്, ടി രഞ്ജിത്ത്, കെ ഉസ്മാൻ, എം ഇസ്മായിൽ, NP അഹമ്മദ്, KC വത്സരാജ്, KS രാമമൂർത്തി, KS സജീവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.